വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹലോ, എന്റെ പേര് ഷിജി. വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ തമ്മിലൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട്, എന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ നമ്മുടെ ഫാമിലിയിലെ നമ്മുടെ ചേട്ടന്റെ വാവകളുടെയും പപ്പയുടെ മമ്മീടെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മള് ആഘോഷിച്ചു. അപ്പൊ നമ്മള് ഹസ്ബൻഡിനെയും നല്ല രീതിയിൽ ആഘോഷിച്ചു. അപ്പൊ നമ്മൾക്ക് ലോക്ക്ഡൌണിന്റെ ഒക്കെ ആ ഒരു ടൈം ആയിരുന്നു. അപ്പൊ എന്നാലും ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങള് എന്തായാലും നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഹസ്ബൻഡിന്റെയും ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചു. ഒരേ ഒരു കൊറോണ ഉണ്ടായിരുന്നുള്ളൂ, പപ്പയും മമ്മി ഇല്ലായിരുന്നു. അതായത് എന്റെ ഇവിടുത്തെ പപ്പയും മമ്മിയല്ല, ഇച്ചായന്റെ പപ്പയും മമ്മയും. ഞങ്ങളുടെ അവിടുത്തെ പപ്പയും മമ്മിയും ഒരുപാട് ഞാൻ മിസ് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും മിസ് ചെയ്തു. കാരണം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അവിടെയായിരുന്നു ഞങ്ങളുടെ ഹസ്ബൻഡ്, എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലായിരുന്നു. അവിടെ വെച്ചിട്ടായിരുന്നു എന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേയും എന്റെ ബർത്ത്ഡേയും എല്ലാം ഞങ്ങൾ അവിടെ വെച്ചിട്ടായിരുന്നു. അപ്പൊ പപ്പയും മമ്മിയും എല്ലാവരും ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യമാണ് ഞങ്ങള് ഇവിടെ വന്ന സമയത്താണ് ഇങ്ങനെ എല്ലാവരുടെയും ബർത്ത്ഡേ, ഇച്ചായന്റെ മമ്മീന്റെയും ഇച്ചായന്റെ ബർത്ത്ഡേ എല്ലാം ഈ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ്. അപ്പം അവരെ രണ്ടുപേരും ഞങ്ങൾക്ക് മിസ് ചെയ്തു. അവിടെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ അവിടെ വെച്ച് ഞങ്ങൾ എല്ലാവരുമായിട്ട് ആഘോഷിച്ചേനെ. എന്തായാലും ദൈവാനുഗ്രഹിച്ച് നമുക്ക് നെക്സ്റ്റ് ബർത്ത്ഡേ ആയാലും എന്തായാലും നമ്മുടെ പപ്പേന്റെ മമ്മീന്റെ എല്ലാവരുടെയും കൂടെ തന്നെ ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമ്മൾ വന്നത് നമ്മുടെ എന്റെ ഇച്ചായന്റെ ബർത്ത്ഡേന്റെ സെലിബ്രേഷൻ ആണ്. അപ്പൊ ആ ഒരു ദിവസത്തെ സ്റ്റോറി പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കുമോ? ബോറടിക്കുമോ ആവോ? എന്തായാലും ഞാൻ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേന്റെ കാര്യമല്ലേ പറയാൻ വന്നത്. അപ്പൊ എന്തായാലും ബോറടിക്കരുതേ, കേട്ടോണ്ടിരിക്കണേ. ഓക്കെ, അപ്പം ആള് ദിവസം എങ്ങനെയാ വെച്ചാല് ആള് രാവിലെ ഡ്യൂട്ടിക്ക് പോയി. രാവിലെ തൊട്ട് ഉച്ച വരെ ഞാൻ കേക്ക് ഞാൻ തന്നെയായിരുന്നു. അന്ന് ലോക്ക്ഡൌൺ ആയിരുന്നു, കേക്ക് ഒന്നും ഇല്ലായിരുന്നു. അന്ന് ഫുൾ ലോക്ക്ഡൌൺ ആയിരുന്നു. അപ്പം സാധനങ്ങളൊന്നും നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല, കാരണം ലോക്ക്ഡൌൺ ആയിരുന്നു. പക്ഷെ ഞാൻ എന്തായാലും ആൾക്കുള്ള സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റും സാധനങ്ങളും കേക്കിനുള്ള സാധനങ്ങളും പിന്നെ ഞാൻ ഫുഡ് ബീഫ് ബിരിയാണി ആൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ചേട്ടന്റെ ഭാവയുടെ ബർത്ത്ഡേക്ക് ഞാനായിരുന്നു ബീഫ് ബിരിയാണി വെച്ചത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പം ഞാൻ തന്നെ പിന്നെയും ബീഫ് ബിരിയാണി വെക്കാന്ന് വെച്ചാൽ അപ്പൊ അതിനുള്ള സാധനങ്ങളും നമ്മുടെ കേക്കിന് ഉണ്ടാക്കേണ്ട സാധനങ്ങളൊക്കെ ഞാന് ലോക്ക്ഡൌണിന് മുമ്പേ ഞാൻ വേറെ സാധനം മേടിക്കണമെന്ന് പറഞ്ഞ് പോയി ഞാൻ എന്തായാലും സാധനങ്ങളും ഗിഫ്റ്റും ഒക്കെ മേടിച്ച് വെച്ചായിരുന്നേ. പക്ഷെ നമ്മൾ അധികം ഡെക്കറേഷനുള്ള സാധനങ്ങളൊന്നും മേടിക്കാൻ പറ്റിയില്ല, അന്ന് ആ കട തുറന്നില്ലായിരുന്നു. അപ്പൊ ഞങ്ങള് കുറച്ച് ബലൂൺസും ഒരു ഹാപ്പി ബർത്ത്ഡേന്റെ ഒക്കെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. നമ്മൾ കുറെ ഒന്നും ഡെക്കറേറ്റ് ചെയ്തിട്ടില്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതിനുള്ള വലിയ ഷോപ്പൊന്നും തുറന്നിട്ടില്ലായിരുന്നു ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ളത്. പക്ഷെ ഫുഡിനുള്ള കാര്യങ്ങളെല്ലാം മേടിച്ചു. അപ്പൊ ആ ഒരു സെറ്റപ്പായി. അപ്പൊ രാവിലെ ഞാൻ എന്ത് ചെയ്തു, കേക്ക് ഉണ്ടാക്കേണ്ട ജോലിയായിരുന്നു. അപ്പൊ രാവിലെ എണീറ്റ് ഞാൻ കേക്കിനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തി. അങ്ങനെ ഞാന് സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കി, അങ്ങനെ കേക്ക് ഉണ്ടാക്കി. ഉച്ചയായപ്പോ തന്നെ കേക്കിന്റെ പരിപാടിയൊക്കെ ഏകദേശം തീർന്ന് നമ്മൾ ഫ്രീസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആള് ഉച്ചയ്ക്ക് വരും, ഫുഡ് കഴിക്കാൻ വരും, പിന്നെ കുറച്ചു നേരം കടന്നുറങ്ങിയിട്ടൊക്കെ പോകും. അപ്പൊ ഞാൻ കേക്ക് ഉണ്ടാക്കിയതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ ഞാനും രാവിലെ ഞാൻ വെളുപ്പിന് എണീറ്റ് ഞാൻ വിഷ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ആള് പോയി ഞാൻ രാവിലെ തന്നെ ആൾക്കുള്ള ഗിഫ്റ്റും കൊടുത്തായിരുന്നു കേട്ടോ. വെളുപ്പിന് തന്നെ ഞാൻ വിഷ് ചെയ്തന്നേനെ ഞാൻ ആൾക്കുള്ള ഗിഫ്റ്റും കൊടുത്തു. അപ്പൊ ആള് ഫുഡ് കഴിച്ചു കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് എണീറ്റും ആള് മൂന്നരക്ക് പിന്നെയും ഡ്യൂട്ടിക്ക് പോകും, ജോലിക്ക് പോകും. അപ്പൊ ആള് എണീറ്റ് ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി, ആള് പിന്നെ ജോലിക്ക് പോയി. അപ്പൊ പോയി കഴിഞ്ഞ സമയത്ത് വേഗം ഞങ്ങള് ബിരിയാണി അല്ലേ, അപ്പൊ ബിരിയാണി നാത്തുമാരും ഉള്ളിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് അരിഞ്ഞിരുന്നു. ഞാൻ വേഗം ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചു. വെച്ച് കഴിഞ്ഞ് ആള് വരാനൊക്കെ ആയപ്പോഴത്തേനെ ഞങ്ങളെല്ലാം റെഡിയാക്കി. ആള് വന്നപ്പോഴത്തേനെ ഞാന് കേക്ക് സെറ്റാക്കി, ബിരിയാണി എല്ലാം സെറ്റാക്കി. ഡെക്കറേഷൻ ഞാൻ പറയല്ലോ, കുറച്ച് ബലൂൺസും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഡെക്കറേറ്റും ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ അതായത് ആള് വന്നു, കുളിച്ചു, ഞങ്ങള് കേക്ക് കട്ട് ചെയ്തു, കുറെ നേരം സംസാരിച്ചു, അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങള്. അപ്പൊ അതൊക്കെയായിരുന്നു അന്ന് ദിവസം നടന്നത്. അപ്പൊ എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം ദൈവം അനുഗ്രഹിച്ച് ഞാനും എന്റെ ഇച്ചായും ഒരുമിച്ചിട്ടുള്ള ഇച്ചായന്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അങ്ങനെ ഇത്രയും ഞങ്ങൾ നടത്തി. അപ്പൊ ഇനി അങ്ങോട്ടും ഒരുപാട് വർഷക്കാലം ഞങ്ങളും ഞങ്ങളുടെ ഫാമിലി കുഞ്ഞുങ്ങളും എല്ലാവരും ഐക്യമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മുടെ അല്ല എന്റെ ഇച്ചായന്റെ ബർത്ത്ഡേന്റെ ഇനി കുറച്ചുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ കേക്ക് കട്ടിങ് ചെറിയൊരു ഡെക്കറേഷൻ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അപ്പൊ നമ്മുടെ എന്റെ ഇച്ചായന്റെ ബർത്ത്ഡേ നമുക്ക് കണ്ടിട്ട് വന്നാലോ.
생각한다면 나 홀로 너를 생각하네. 이런 기분 설명할 수 없어. 원래 이맘쯤 너와의 여행을 생각했었는데. Yeah, yeah, yeah. Bye bye, see you.